നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് നടനും MLA-യുമായ മുകേഷ്, താനിപ്പോൾ അമ്മ ഭാരവാഹിയല്ല, തന്നോടാരും പരാതി പറഞ്ഞിട്ടില്ലെന്നും വിഷയത്തിൽ അമ്മ പ്രതികരിക്കുമെന്നും മുകേഷ് പറഞ്ഞു. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെയും സഹോദരിമാരെയും ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ദ്രോഹിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഞാൻ ഒരു കലാകുടുംബത്തിൽ നിന്നുള്ളയാളാണ്. എൻ്റെ അമ്മ സഹോദരിയെല്ലാം അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അഭിനയിക്കുന്നു. കുടുംബത്തിൽ ഒരുപാട് പേർ നാടകരംഗത്തും സീരിയൽ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ അനുയോജ്യമായ സാഹചര്യം അവിടെ ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ അടുത്ത് ആരും പരാതിയുമായി വന്നിട്ടില്ല, പണ്ട് മുതലേ അങ്ങനെ വന്നിട്ടില്ല. പവർ ഗ്രൂപ്പ് സിനിമയിൽ ഉള്ളതായി അറിയില്ല, അങ്ങനെയൊരു പവറൊന്നും സിനിമയിൽ വരാൻ സാധ്യതയില്ല. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുന്ന സിനിമയിൽ പവർ ഗ്രൂപ്പ് കൊണ്ടുവരുന്ന ആൾ അഭിനയിച്ച് ആ സിനിമ പൊളിഞ്ഞു പോയാൽ എന്തു ചെയ്യും? രഞ്ജിത്തിൻ്റെ കേസ് അന്വേഷിക്കട്ടെ, അദ്ദേഹം രാജിവെക്കണമെന്നോ വെക്കേണ്ട എന്നോ ഞാൻ പറയില്ല. കാരണം അയാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പിന്നെ അയാളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? രാജിവെക്കേണ്ടതില്ലെന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെയാണ്, രഞ്ജിത്ത് എൻ്റെ സഹപ്രവർത്തകനാണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹം പറയുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംഭവം അന്വേഷിക്കട്ടെ, എന്നിട്ട് കണ്ടുപിടിക്കട്ടെ, മുകേഷ് പ്രതികരിച്ചു. ബംഗാളി നടിയിൽ നിന്ന് ആരോപണം ഉയർന്നതോടെ രഞ്ജിത്തിൻ്റെ വാഹനത്തിൽ നിന്ന് ബോർഡ് നീക്കം ചെയ്തു. രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ എന്ന ബോർഡാണ് നീക്കം ചെയ്തിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന ബോർഡ് ഇന്ന് വൈകുന്നേരത്തോടെയാണ് നീക്കം ചെയ്തത്. അതേസമയം രഞ്ജിത്തിൻ്റെ വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് വാഹനം കൊണ്ടുപോവുകയും ചെയ്തു. ബംഗാളി നടിയിൽ നിന്ന് ആരോപണം ഉയർന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനമാണ് രഞ്ജിത്തിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. വയനാട്ടിലെ റിസോർട്ടിലായിരുന്നു ഇദ്ദേഹം. രാവിലെ മുതൽ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇവിടെ നിന്ന് രഞ്ജിത്ത് കോഴിക്കോട്ടേക്ക് തിരിച്ചുവെന്നാണ് വിവരം. എന്നാൽ രഞ്ജിത്ത് കോഴിക്കോട് എത്തിയിട്ടില്ല. രഞ്ജിത്തിൻ്റെ കോഴിക്കോട്ടെ വീടിന് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പദവിയിൽ നിന്ന് രാജിവെക്കാൻ രഞ്ജിത്തിന് മേൽ സമ്മർദ്ദം ശക്തമാണ്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് രാജിവെക്കുന്നതാണ് നല്ലതെന്ന് LDFൽ നിന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമുയർന്നു. വിഷയത്തിൽ സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തി മന്ത്രിമാർ രംഗത്തെത്തിയെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാണ്. ഇത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും രഞ്ജിത്തിൻ്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാവുകയാണ്. ലൈംഗിക ആരോപണം നേരിടുന്ന രഞ്ജിത്തിനെ സർക്കാർ സംരക്ഷിക്കുമ്പോഴും രാജിക്കായി കടുത്ത സമ്മർദ്ദമുയർത്തി പ്രതിപക്ഷത്തിനൊപ്പം ഇടതു കേന്ദ്രങ്ങളും രംഗത്തുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ നീക്കണമെന്ന് CPI നേതാവ് ആനി രാജയും AIYFഉം ആവശ്യപ്പെട്ടു. ബംഗാളി നടി ശ്രീലേഖ മിത്ര ഇന്നലെയാണ് രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ തനിക്കുണ്ടായ അനുഭവമാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. ഇനി ആരോപണം തെളിയിക്കേണ്ട ബാധ്യത ഇരയ്ക്കാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടിയില്ലെന്ന പോലെ രഞ്ജിത്തിനെതിരായ ആരോപണത്തിലും പറച്ചിലിൽ മാത്രം ഇരയ്ക്കൊപ്പം സ്വീകരിക്കുകയാണ് സർക്കാർ.